അഞ്ചു മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന, ശക്തമായ ത്രികോണ മത്സരം എന്ന് തന്നെ പറയാവുന്ന മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം, ഈ ഫൈനൽ ലാപ്പിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയുണ്ട് എന്നാണ് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് വോട്ടർമാരുമായി സംവദിച്ച വോട്ടർമാർ പറഞ്ഞ അഭിപ്രായങ്ങൾ, ഏതാണ്ട് 1000-ലധികം വോട്ടർമാരിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറയുമായി സഞ്ചരിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മലയാളം എക്സ്പ്രസിൻ്റെ ഗ്രൂപ്പ് എഡിറ്റർ ശ്രീ ബെന്നി കോട്ടപ്പുറം ഈ വിശകലനത്തിൽ നമ്മളോടൊപ്പം ചേരുമ്പോൾ, ഏറ്റവും പ്രധാനമായി വട്ടിയൂർക്കാവിനെ കുറിച്ച് പറയേണ്ടി വരുന്ന ഒന്ന് സാമുദായിക സമവാക്യം തന്നെയാണ്. ആ സാമുദായിക സമവാക്യത്തെ കൃത്യമായും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇടതുപക്ഷം LDF പോയി എന്നത് ഒരു തരത്തിൽ പ്രശംസനീയമായ കാര്യമാണ് എന്ന് പറയാം. കാരണം അങ്ങനെ ഒരു സാമുദായിക സമവാക്യം അവഗണിക്കാൻ, അതിനെ നിരാകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഡോക്ടർ TN സീമയാണ് വട്ടിയൂർക്കാവിൽ രംഗത്തിറക്കിയിരുന്നത്. പക്ഷേ 2019 എത്തുമ്പോൾ ഒരു പുരോഗമനപരമായ തീരുമാനം LDF എടുക്കുന്നു. മേയർ VK പ്രശാന്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അവിടെ ശ്രീ ബെന്നി കോട്ടപ്പുറം പ്രശ്നം, ഒരു പുരോഗമനപരമായ തീരുമാനമെന്നും ഒക്കെ പറയാം, പക്ഷേ കണക്കുകളൊന്നും LDFന് അനുകൂലമാണ് എന്ന് കാണുന്നില്ല. കണക്കുകൾ LDFനെ പേടിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ സാമുദായിക സമവാക്യം 2019 നിർണായകമെന്ന് പറയാവുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് ഒരു ഭീഷണിയാകുന്നുണ്ടോ? തീർച്ചയായും ഫിറോസ്. കാരണം തിരുവനന്തപുരം നഗരസഭയിലെ 24 വാർഡുകൾ ചേർന്നതാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. ഈ 24 വാർഡുകളിൽ ഇപ്പോൾ ആ വാർഡുകളെ പ്രതികരിക്കുന്ന 10 വാർഡുകളിൽ LDF തന്നെയാണ് പ്രതികരിക്കുന്നത്. അതിൽ 9 വാർഡുകൾ BJP 5 വാർഡുകൾ മാത്രമാണ് കോൺഗ്രസ് അതിനെ പ്രതികരിക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയം ഒരു വശത്ത്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉള്ള രാഷ്ട്രീയമായുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം ഈ ഫിറോസ് പറഞ്ഞ പോലെ സമുദായ സംഘടനകൾ അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള ഈ കൊച്ചു കേരളത്തിൽ, ഈ സാംസ്കാരിക കേരളത്തിൽ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുക. ഇവിടെ NSS ഇവിടുത്തെ ഏറ്റവും മെജോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ള ഒരു സംഘടനയാണ് NSS. ആ NSS വട്ടിയൂർക്കാവിൽ നിർണായക ഘടകമാണ്. അതുപോലെ സെക്കൻഡ് ക്രൈസ്തവ സമുദായത്തിൽ തന്നെ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയാണ്. കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയ സുപ്രീം കോടതി വിധി അത് നടപ്പാക്കുന്നതിൽ കാലാകാലങ്ങളിൽ മാറി വന്ന സർക്കാരുകൾ പരാജയപ്പെട്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചകളായി നമ്മൾ കാണുന്നുണ്ട്. പിറവംപള്ളിയിലും മറ്റ് എറണാകുളം മറ്റ് ജില്ലകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വട്ടിയൂർക്കാവിലും പ്രതിഫലിക്കും എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവർ സുപ്രീം കോടതിയിൽ പോയി നീതി, രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അവർക്ക് അനുകൂലമായി വിധി സമ്പാദിച്ചു കൊണ്ട് വന്നിട്ട് പോലും ഈ ഗവൺമെൻറ് ആ നീതി നടപ്പാക്കാൻ ശ്രമിച്ചില്ല. തീർച്ചയായും. അതായത് ശ്രീ ബെന്നി കോട്ടപ്പുറം പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ നിന്ന് ബോധ്യമാകുന്ന ഒരു കാര്യം, സാമുദായിക സമവാക്യം കൃത്യമായും LDFന് എതിരായ ഒരു വികാരം തന്നെ സൃഷ്ടിക്കുന്നുവെന്ന് പറയുമ്പോഴും, അതിനപ്പുറത്ത് ശ്രീ ബെന്നി കോട്ടപ്പുറം 6 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3rd സ്ഥാനത്തേക്ക് പോയ, അതിദയനീയമായ ഒരു പ്രകടനം നടത്തിയ LDF ഈ 6 മാസത്തിനിപ്പുറത്തൊരു പ്രകടനം, ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ മുന്നേറ്റം, അതായത് 2016 TN സീമ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റത്തിനപ്പുറം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തക്കവണ്ണം കരുത്തനായ സ്ഥാനാർത്ഥിയാണോ മേയർ ബ്രോ VK പ്രശാന്ത് എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അത് ഫിറോസ്, ഒരു തരത്തിൽ LDFും CPMഉം കണക്ക് കൂട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TN സീമ നിന്നു, ഒക്കെ സമ്മതിച്ചു, സീമ നിന്നതിനേക്കാളും ഒരു വോട്ടെങ്കിലും കൂടുതൽ പ്രശാന്തിന് കിട്ടും. കാരണം VK പ്രശാന്ത് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം, ഇപ്പം നല്ലൊരു മേയറാണ്. സംസ്ഥാനത്തെ പല എല്ലാ കോർപ്പറേഷനും എടുത്താൽ അതിലെ ഫസ്റ്റ് ഇത് തന്നെ മേയർ എന്ന് പറയുന്നത് അതും
ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരത്തിൻ്റെ ഈ മേയർ വി കെ പ്രശാന്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് പുള്ളി കഴിഞ്ഞ 4 വർഷം ഇവിടെ കാഴ്ചവെച്ചത്. കാരണം നമുക്കറിയാം ഇവിടെ ക്ലീൻ കേരള എല്ലാ വിഷയങ്ങളിലും പുള്ളി ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു. അദ്ദേഹം വലിയ ബുദ്ധിമുട്ടും വളരെ ത്യാഗവും പ്രയാസമൊക്കെ സഹിച്ചു. അദ്ദേഹത്തിന് ശാരീരികമായ അസ്വാസ്ഥ്യം ഉണ്ടായിട്ട് പോലും അത് നമ്മൾ കണ്ടു. കഴിഞ്ഞ പ്രളയത്തിന് അദ്ദേഹം ചെയ്ത സംഭാവന, പ്രളയ ദുരിത പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് നടത്തിയ ആ ഒരു ഇടപെടലും ആ ഒരു സംഭാവനയും വളരെ വലുതാണ്. അത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. ആ പ്രളയത്തിൻ്റെ ആ ഒരു ഇച്ചിരി ഒന്ന് കെട്ടണമെങ്കിൽ തന്നെ അദ്ദേഹം ആ ചികിത്സയ്ക്കായി പോയതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പുള്ളി പോസ്റ്റ് ചെയ്ത ചില ഫോട്ടോസൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളത് കണ്ടതാണ്, നമ്മളത് വ്യക്തമായതാണ്. പക്ഷേ സീമ ടി എൻ സീമ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പ് അല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയപരമായിട്ടായാലും സാമുദായികപരമായിട്ടായാലും ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. പിന്നെ വോട്ട് എന്തായാലും എൽ ഡി എഫിനെ എഴുതി തള്ളാൻ പറ്റിയല്ല. ഇപ്രാവശ്യം എൻ്റെ കണക്കൂട്ടലനുസരിച്ചാണെങ്കിൽ തീർച്ചയായും ഈ എൽ ഡി എഫ് 3-ാം സ്ഥാനത്തൊന്നും പോവുകയല്ല. പക്ഷേ ജയിക്കാൻ പറ്റിയ ഒരു മുൻതൂക്കം ഒരിക്കലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഫിറോസ് ചോദിച്ചതുപോലെ ഉത്തരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, സാമുദായിക സംഘടനകളുടെ ഒരു വലിയ ഒരു ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാവും. അത് ഏത് തരത്തിൽ നോക്കിയാലും ശബരിമല വിഷയം നമ്മൾ മറന്നിട്ടില്ല, ഇവിടുത്തെ വോട്ടർമാർ മറന്നിട്ടില്ല. ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ശബരിമല വിഷയം. നട തുറക്കാൻ പോവുകയാണ്. ശബരിമല വിഷയം വളരെ നമ്മൾ അന്ന് കണ്ടു. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടായതും സമരം ഉണ്ടായ ഒരു സ്ഥലം തിരുവനന്തപുരമാണ്. കാരണം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം നമ്മൾ എടുത്തു നോക്കിയാൽ ബഹുഭൂരിപക്ഷം സമുദായ അംഗങ്ങളും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പ്രതികരിച്ചവരാണ്. ആ പ്രതികരണമാണ് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശശി തരൂരിൻ്റെ വോട്ട് പെട്ടി നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. അത് ശബരിമലയുടെ ഒരു പ്രതിഫലനമാണ്. ഇപ്പോഴും ആ വിഷയം നിലനിൽക്കുന്നുണ്ട്. അതെ, അതൊക്കെ എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്ന് ശ്രീ ബെന്നി കോട്ടപ്പുറം വിലയിരുത്തുകയാണ്. മേയർ ബ്രോ താരമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. മേയർ ബ്രോയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരി മണ്ഡലത്തിലേക്ക് വരുന്നു. മണ്ഡലം ഇളക്കി മറിക്കുന്ന ഒരു പ്രചാരണം നടത്താൻ എൽ ഡി എഫിന് കഴിയുന്നുണ്ട്. പക്ഷെ വിജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം. കഴിഞ്ഞ തവണ കെ മുരളീധരൻ നേടിയ 7622 വോട്ട് എന്ന ആ വോട്ട് എങ്ങനെ മറിഞ്ഞു വരുമെന്ന ചോദ്യം. 2014 ബെന്നിക്കോട്ടപ്പുറം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ 1-ാം സ്ഥാനത്തേക്ക് വന്ന ബി ജെ പി, ഓ രാജഗോപാലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി 1-ാം സ്ഥാനത്തേക്ക് വന്നത്. 2014 കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഓ രാജഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ 43,589 വോട്ടുകളാണ്. ശശി തരൂരിന് 40,663 വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ. ഏതാണ്ട് 3,000 വോട്ടുകൾ കൂടുതൽ നേടാൻ ഓ രാജഗോപാലിന് കഴിഞ്ഞു. ഓ രാജഗോപാൽ 1-ാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലം, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ഓ രാജഗോപാൽ 1-ാം സ്ഥാനത്ത് വന്നു എന്ന ശ്രദ്ധേയമായൊരു കാര്യമൊക്കെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ഇക്കുറി കുമരം രാജശേഖരൻ അല്ല, സുരേഷാണ് സ്ഥാനാർത്ഥി. കുമരം രാജശേഖരനാണെങ്കിൽ ചിലപ്പോൾ ചിത്രം മാറിയനെ. കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ കുമ്മനം രാജശേഖരന് പകരം സുരേഷ് വരുമ്പോൾ ബി ജെ പിയുടെ സാധ്യതകൾക്ക് എത്രത്തോളം മങ്ങലേൽക്കുന്നുണ്ട്? ഫിറോസ്, കേരളത്തിൽ ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളാണ്, 1 മഞ്ചേശ്വരവും 2 വട്ടിയൂർക്കാവും. പക്ഷേ വട്ടിയൂർക്കാവ് അവർക്ക് സ്വാധീനം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അത് നമുക്കതിൻ്റെ ചരിത്രം കൂടെ നോക്കണം. ഓ രാജഗോപാൽ മത്സരിച്ചപ്പോഴാണ് അത് മുന്നിൽ വന്നത്, 2-ാമത് കുമ്മനം മത്സരിച്ചപ്പോഴാണ് കൊണ്ടുവന്നത്. ഈ ഓ രാജഗോപാലും കുമ്മനും 2 വ്യക്തികളാണ്, അത് വ്യക്തി പ്രഭാവമുള്ളവരാണ്. അതുപോലെ ബി ജെ പിയുടെ വേറൊരു സ്ഥാനാർത്ഥി അതുപോലെ വരില്ല. അല്ല, ശ്രീ ബെന്നിക്കോട്ടപ്പുറം സൂചിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് എസ് സുരേഷ് എന്ന ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചൊരു ശക്തനായ സ്ഥാനാർത്ഥി അല്ല എന്നാണോ? തീർച്ചയായും അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് സ്ഥാനാർത്ഥിയായത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം ആ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പോലും ഇപ്രാവശ്യം സുരേഷിന് കിട്ടുമെന്നുള്ളത് സംശയമാണ്. ബി ജെ പി തന്നെ അതിനകത്ത് മുറിവുറപ്പുണ്ട്, അത് വളരെ പ്രകടമായിട്ടുണ്ട്, അത് നമ്മൾ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനകത്ത് ഒരുപാട് മുറിവുറപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളും ബി ജെ പി തന്നെയുണ്ട്. ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. യു ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻകുമാറിന്റെ സാധ്യതകൾ കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ പ്രതികരണങ്ങൾ കിട്ടുന്നത് വി കെ പ്രശാന്തിന് അനുകൂലമായാണ്. പക്ഷേ അവർ മാത്രമല്ല വോട്ടർമാർ എന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും ഈ അഭിപ്രായം തുറന്നു പറയാത്ത, രാഷ്ട്രീയം തുറന്ന് പ്രഖ്യാപിക്കാത്ത ഒരു വലിയ വിഭാഗം വോട്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് പലപ്പോഴും വോട്ടായി മാറുന്നത്. അവരുടെ വോട്ടുകളാണ് വിജയം നിർണ്ണയിക്കുന്നത്. നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പ് മുഖങ്ങളിലും വളരെ ആവേശപൂർവ്വം
പ്രചാരണത്തിൽ പലപ്പോഴും എൽ ഡി എഫ് മുൻപിൽ വരാറുണ്ട്, ഏറ്റവും മുൻപിൽ വരാറുണ്ട്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് അതിൻ്റെ ഒരു സംഘടനാ സംവിധാനം തന്നെ അടിത്തട്ട് വരെ ഇളക്കി മറിച്ചുള്ള പ്രചാരണം നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, വട്ടിയൂർക്കാവിൽ ആ മണ്ഡലത്തിലുള്ള സി പി എമ്മുകാർ മാത്രമല്ലല്ലോ, കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ സമീപ ജില്ലകളിലൊക്കെ ഉള്ള പ്രവർത്തകരൊക്കെ വന്നിറങ്ങി ഒരു വലിയ ഓളം തീർക്കുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും വി കെ പ്രശാന്തിന് അനുകൂലമായ പ്രതികരണങ്ങൾ കൂടുതലായി പ്രത്യേകിച്ചും യുവജനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോഴും അഡ്വക്കേറ്റ് മോഹൻകുമാർ എന്ന് പറയുന്നത് തിരുവനന്തപുരം നോർത്തിൽ മുൻപ് മത്സരിച്ച് വിജയിച്ച 2001 ഈ മണ്ഡലം തിരിച്ചുപിടിച്ച MLA കൂടിയായിരുന്നു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാനാകുന്നില്ല. മോഹൻകുമാർ എത്രത്തോളം കരുത്തനാണ്, മോഹൻകുമാർ ജയിക്കാനുള്ള സാധ്യതകൾക്ക് എത്ര മാർക്കിടും ശ്രീ ബെന്നിക്കോട്ടപ്പുറം? ഫിറോസ്, മോഹൻകുമാറിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയല്ല. നമ്മളിത് ഇതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ UDF വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായി കാല് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അവരുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു പടയൊരുക്കം അവരിവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ACC സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ശ്രീമാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മണ്ഡലത്തിൽ ഇറങ്ങി പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് ഒരു ഭാഗം. ഇവിടെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്ത്രീ വോട്ടുകളാണ് എവിടത്തെയും പോലെ ഇവിടെയും കൂടുതലുള്ളത്. ഈ സ്ത്രീ വോട്ടുകൾ അവർ നമ്മളിപ്പോൾ പ്രചരണം നടത്തുമ്പോൾ ആ പ്രചരണം കാണുമ്പോൾ ഉള്ള വിലയിരുത്തലല്ല വോട്ടർമാരുടെ ഇടയിലുള്ളതെന്ന് ഇപ്പം ഫിറോസ് പറഞ്ഞു. അത് വളരെ ശരിയാണ്. ശ്രീ ബെന്നിക്കോട്ടപ്പുറത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം, ഒരു വിലയിരുത്തൽ UDF സ്ഥാനാർത്ഥി കെ മോഹൻകുമാർ ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരുമെന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ വോക്സ് പോപ്പ് സർവേയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അഭിപ്രായപ്പെടുന്നത്, അവർ ഇഷ്ടപ്പെടുന്നത് മേയർ ബ്രോ എന്ന വി കെ പ്രശാന്തിനെ തന്നെയാണ് എന്ന കാര്യവും വിസ്മരിക്കുന്നില്ല. പക്ഷേ അത് മാത്രമല്ല, അവർ മാത്രമല്ല വോട്ടർമാർ എന്ന ശ്രദ്ധേയമായ കാര്യം അവിടെ നിൽക്കുകയാണ്. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഒരു കാര്യം കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് ശ്രീ ബെന്നിക്കോട്ടപ്പുറം, നമ്മൾ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒറ്റപ്പെട്ട പ്രതികരണങ്ങളല്ല, ചിലയിടങ്ങളിൽ നിന്നെങ്കിലും ആളുകൾ ചോദിക്കുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ് ഈ 5 ഇടങ്ങളിൽ നടക്കുന്ന, പോട്ടെ മഞ്ചേശ്വരം പോട്ടെ, ബാക്കി 4 ഇടങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ യഥാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ലേ, ഈ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഈ ഖജനാവ് എന്തിനാണ് കൊള്ളയടിക്കുന്നത്, ഇത്രയധികം പ്രതിഭാ ദാരിദ്ര്യം, രാഷ്ട്രീയ നേതാക്കൾക്ക് ദാരിദ്ര്യമുള്ള നാടാണോ, രാഷ്ട്രീയ പാർട്ടികളാണോ നമ്മുടേത് എന്ന് ചോദിക്കുന്ന വോട്ടർമാരും ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് ഒരു ദുസ്സൂചനയാണോ? ഇത്തരത്തിൽ ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഈ 4 മണ്ഡലങ്ങളിൽ അരൂരടക്കം 4 മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തള്ളിവിടുകയായിരുന്നു എന്നൊരു രാഷ്ട്രീയ ആക്ഷേപം കൂടി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഫിറോസ്, അത് രാഷ്ട്രീയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്, അത് നിലവിൽ എല്ലാ മണ്ഡലത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്, എല്ലാ മണ്ഡലത്തിലും അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു വോട്ടിന് അത് വോട്ടായി മാറാനും അത് എതിരായിട്ടും ഒന്നും ആ ഒരു സ്ഥിതിയൊന്നും വരത്തില്ല. കാരണം ഇവിടെ നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ LDF ആണ് കൂടുതൽ പ്രാവശ്യം ജയിക്കുകയും MLA വഴിക്കുകയൊക്കെ ചെയ്ത് LDF ആണ്. തിരുവനന്തപുരം നോർത്ത് ആയിരുന്നപ്പോൾ, അത് നോർത്ത് ആയിരുന്നപ്പോൾ, പഴയ മണ്ഡലമായിരുന്നപ്പോൾ അത് തിരിച്ചു പിടിക്കുകയും മോഹൻകുമാർ ഒരു പ്രാവശ്യം, താങ്കൾ പറഞ്ഞല്ലോ മോഹൻകുമാർ ഒരു പ്രാവശ്യം ഇവിടെ ജയിച്ചത് 2001 അദ്ദേഹമാണ് മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് വർഷങ്ങൾ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് UDF ഇറക്കിയത് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും LDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും മൂന്നിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മൂന്നെടുത്തുമ്പോൾ ചിലപ്പം ഈ പറയുന്ന UDF തന്നെ ഒരു പടലപ്പണക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ. പക്ഷേ അതെല്ലാം മറന്ന് ആ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചവർ പോലും, അതിനെ പിന്താങ്ങിയവർ പോലും ഇപ്പം സജീവമായി പ്രചരണ രംഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ശശി തരൂരിന് കിട്ടിയ വോട്ട് എല്ലാം ഈ പെട്ടിയിൽ വീഴുമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്തായാലും ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മോഹൻകുമാർ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ എനിക്ക് എൻ്റെ അറിവിൽ കിട്ടിയ ഇതനുസരിച്ച് അത്രയും വോട്ടിന് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഊഹിക്കുന്നത്. അതെ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു. ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നിശബ്ദ പ്രചാരണത്തിലേക്ക് അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിലേക്കും അടുത്ത ദിവസം നിശബ്ദ പ്രചാരണത്തിലേക്കും ഒക്കെ പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. മേയർ VK പ്രശാന്ത്, ഒപ്പം K മോഹൻകുമാർ, SSുരേഷ് എന്നിവർ മത്സരിക്കുമ്പോൾ ഒരു ത്രികോണ മത്സരം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലൊരു അത്രയും ആവേശം തന്നെ പ്രചാരണ രംഗത്ത്
കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന്. ഏതായാലും ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് LDFനെ സംബന്ധിച്ചാണെന്ന് പറയേണ്ടി വരുന്നത്. കാരണം ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ 2011 മുതൽ ഇങ്ങോട്ട്, 2011, 2016, 2019, 2014 അടിക്കടി ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടമായി വട്ടിയൂർക്കാവിനെ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അവിടെ അവർ നേടുന്ന, ഒരു പക്ഷേ കഴിഞ്ഞ തവണ TN Seema നേടിയതിനേക്കാൾ കൂടുതൽ നേടുന്ന ഒരു വോട്ട് പോലും LDFനെ സംബന്ധിച്ച് അവരുടെ അഭിമാന പ്രശ്നം തന്നെയായിരിക്കും. VK പ്രശാന്തിന് അതെങ്കിലും കഴിയുമോ എന്നാണ് ഈ അവസാന മണിക്കൂറുകളിൽ ഉറ്റുനോക്കേണ്ടത്. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുന്നത് VK പ്രശാന്തിന് അനുകൂലമായിട്ടാണ് എന്ന കാര്യം വിസ്മരിക്കാനും കഴിയില്ല നമുക്ക്. ഏതായാലും ജനവിധി അത് എങ്ങനെയെന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം. 21 തീയതി വോട്ടുമഷി പുരട്ടുകയാണ് വട്ടിയൂർക്കാവും മറ്റ് മണ്ഡലങ്ങൾക്കൊപ്പം.